ക്രിസ്തുവിൽ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷം. മത്തായിയുടെ സുവിശേഷം 28:18 വാക്യമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. യേശു അടുത്ത് എന്ന് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. യേശു ക്രിസ്തുവിൽ ക്രൂശിൽ യേശു നേടിയ മുഴുവൻ വിജയങ്ങളും ഭൂമിയിൽ കൈകാര്യം ചെയ്യേണ്ട വ്യക്തി താങ്കളാണ്. താങ്കളിൽ കൂടെയാണ് ആ വിജയം ഭൂമിയിൽ ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. എന്നാൽ പലർക്കും അവരുടെ അധികാരങ്ങളെക്കുറിച്ച് അവർക്ക് ബോധവാന്മാരല്ല. ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഔവ്വായന്തയും ആക്കി വെക്കുമ്പോൾ ആ തോട്ടത്തിൻ്റെ മേലുള്ള അധികാരം ദൈവം ആദവനും അവയ്ക്കുമായിരുന്നു കൈമാറിയിരുന്നത്. അതുപോലെ ഒരു അധികാരമാണ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്തിൻ്റെ, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ അധികാരം നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ ഈ അധികാരത്തെക്കുറിച്ച് ആദം തിരിച്ചറിയാഞ്ഞതുകൊണ്ട് അവൻ്റെ തോട്ടത്തിനകത്ത് പിശാച് സ്വാധീനം ചെലുത്താൻ തുടങ്ങി. നിങ്ങളുടെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ ഏതെങ്കിലും അറ്റ്മോസ്ഫിയറിനകത്ത് പൈശാചിക വ്യാപാരങ്ങൾ സ്വാധീനം ചെലുത്തുന്നെങ്കിൽ ക്രിസ്തുവിൽ പ്രിയരെ, ഈ പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് ഒരു രാജാവിനെ പോലെ എഴുന്നേറ്റിട്ട് പറയുക, യേശുവിൻ നാമത്തിൽ പിശാചെ എൻ്റെ സാഹചര്യങ്ങൾ വിട്ടുമാറുക, നിന്റെ സാഹചര്യത്തിൻ്റെ അധികാരിയായി നീ മാറുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഉപയോഗിച്ച് ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Thank you.